നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആസ്റ്റൺ വില്ലയോട് ആഴ്സണൽ പരാജയപ്പെട്ടിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ആസ്റ്റൺ വില്ല സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് ആഴ്സണലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഈ മത്സരത്തിൽ ആഴ്സണലിന്റെ പരിശീലകനായ മിഖേൽ ആർട്ടെറ്റ ടച്ച് ലൈനിന് പുറത്തില്ലായിരുന്നു. ബാൻ ലഭിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം സ്റ്റാൻഡിൽ ഇരുന്നു കൊണ്ടാണ് ഈ മത്സരം വീക്ഷിച്ചിരുന്നത്. പലപ്പോഴും ടച്ച് ലൈനിൽ നിന്ന് കൊണ്ട് ഏറെ ക്ഷുഭിതനാകുന്ന ഒരു വ്യക്തിയാണ് ആർട്ടെറ്റ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും കാർഡുകൾ ലഭിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം കുറച്ചൊക്കെ ശാന്തനാണ്. അതേക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കപ്പെട്ടിരുന്നു. സസ്പെൻഷനുകൾ ലഭിച്ചത് തന്റെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന കാര്യം ആർട്ടെറ്റ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാൻ ലഭിച്ചത് എന്റെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തി എന്ന് തോന്നുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ഈ സീസണിലേക്ക് നോക്കുക, ഒരുപാട് പരിശീലകർക്ക് വിലക്കുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഞാനും അത്തരം എക്സ്പീരിയൻസിലൂടെ പോയിട്ടുണ്ട്. ഞാൻ അർഹിച്ചത് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. യെല്ലോ കാർഡ് ലഭിച്ചത് കൊണ്ടാണ് എനിക്ക് സ്റ്റാൻഡിലേക്ക് പോകേണ്ടി വന്നത്. ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാത്തിനും യെല്ലോ കാർഡ് നൽകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പരിശീലകരും റഫറിമാരും തമ്മിൽ എപ്പോഴും ഒരു പരസ്പര ധാരണ ഉണ്ടായിരിക്കണം. ഇതാണ് ആഴ്സണലിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ ആസ്റ്റൺ വില്ലയും ആഴ്സണലും തമ്മിൽ തന്നെയാണ് ഏറ്റുമുട്ടുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9 മണിക്ക് ആഴ്സണലിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. നിലവിൽ പ്രീമിയർ ലീഗിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നത് ആഴ്സണലാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.